ടക്കാം നമ്മൾ സാധാരണഗതിയിൽ ഈ ക്രിസ്ത്യൻസിന് ഇടയിൽ ഇപ്പോൾ ആഘോഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ച എന്തുകൊണ്ടാണ് ആചരിക്കാത്തത് ക്രിസ്മസിന്റെ സമയത്ത് നമ്മള് പെന്തക്കൂ പെന്തക്കൂസ്കാര്യ വിശ്വാസികള് എല്ലാം ഒരു ക്രിസ്മസ് ആശംസകൾ പറയുകയും എന്താ പറയുക ചർച്ചിലൊക്കെ കർത്താവിന്റെ ജനനത്തെ ഓർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഒന്നുമല്ല അപ്പകർച്ചി ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ക്രിസ്മസ് എന്നൊരു ഒരാശയം നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ പെന്തക്കൂസ്സാരുടെ വീട്ടിൽ വരെ നക്ഷത്രങ്ങളൊക്കെ തൂക്കുന്നുണ്ട് പക്ഷെ ആളിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ച അങ്ങനെ ആചരിക്കാത്തത് ഇതിനകത്ത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഏകദേശം കറക്റ്റ് ടൈമാണ് ക്രിസ്മസ് കറക്റ്റ് ടൈം അല്ല ദുഃഖ വെള്ളാഴ്ച പെസ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഇപ്പുതന്മാരുടെ പെസായയ്ക്ക് ശേഷമാണിത് സോ കലണ്ടർ ഒന്നോക്കി കഴിഞ്ഞാൽ ദ ഡേറ്റ് ഈസ് ഓൾമോസ്റ്റ് അക്കുറേറ്റ് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് കർത്താവിന്റെ ജനനവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ദിവസമാണ് ഡിസംബർ ഇരുപത്തി ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടത് കുറച്ച് ഉത്സാഹം ആഘോഷമാണ് അതുകൊണ്ടാണ് അതായത് ഈ ദുഃഖ വെള്ളാഴ്ച ആഘോഷിക്കാൻ പറ്റത്തില്ല ഇതിനാണ് ആഘോഷിക്കാൻ അപ്പൊ ആഘോഷിക്കാനുള്ളൊരു മെന്റാലിറ്റി എന്നാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ശരിക്കും ഇത് ആഘോഷിക്കുന്ന ക്രിസ്മസിന് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല എന്റെ വിഷയം ഐ നെവർ ഡൂ ദാറ്റ് വിഷയം എന്താ പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും ആഘോഷമാണോ എന്നുള്ളതാണ് വി സെലിബ്രേറ്റ് എവറി ഡേ വി സെലിബ്രേറ്റ് ദ ന്യൂ ലൈഫ് എവറി ഡേ നമ്മൾ കർത്താവിന്റെ പുതിയ ജന്മം നമുക്ക് തന്ന പുതിയ ജന്മം നമുക്കായി മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമുക്കായി ഇവിടെ ജനിച്ച് നമുക്കായി ഇവിടെ ജീവിച്ച് നമുക്ക് പകരം ക്രൂശിലെ വേദനകൾ സഹിച്ച് നമുക്ക് പകരം ശാപമായി മാറി നമുക്ക് പകരം കർത്താവിന്റെ ശാപങ്ങളെല്ലാം ഏറ്റവും പിതാവിൻ ഈ പാപത്തോടുള്ള ദൈവത്തിന്റെ ക്രോധമേറ്റ് നമുക്കുള്ള നരകം അവൻ ആ ഒരു മോമെന്റിൽ അനുഭവിച്ച് നമുക്ക് വിടുതൽ നിന്ന് എല്ലാ ദിവസവും നമുക്ക് റിയാലിറ്റിയാണ് ക്രൈസ്റ്റ് എവ്രി മോർണിംഗ് എവ്രി ഡേ ടൈം സോ വി ഡു നോട്ട് നീഡ് എ സ്പെസിഫിക് ഡേ ഓർ ഡേറ്റ് ടു ഇറ്റ് ഇറ്റ് ഓർ സെലിബ്രേറ്റ് അതുപോലെ തന്നെ ഒരു രാത്രി അടുത്ത രാത്രി അടുത്ത പകൽ നമുക്കത് ദാറ്റ്സ് ഇൻസിഗ്നിഫിക്കൻ ബേസിക്കലി

എവറി മോർണിംഗ് ദ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് കർത്താവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്കത് പുതുതാണ് ഒത്തിരി ആൾക്കാരും പറയാറുണ്ട് ഇത്രയും ആൾക്കാർ ഒരേ കാര്യം തന്നെ പറഞ്ഞ് വർഷിപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് ബോർഡിക്കത്തില്ലേ എന്നോട് ഒരു മാസ്റ്റർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ബോർഡിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്ന് പറയുമ്പോൾ അത് പല ശബ്ദങ്ങളിലൂടെ കേൾക്കുമ്പോൾ പല എക്സ്പീരിയൻസിലൂടെ കേൾക്കുമ്പോൾ പല രീതിയിലത് പറയപ്പെടുമ്പോൾ എനിക്കത് ഒരിക്കലും ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല ഇന്ന് സെവൻ തേർട്ടി ത്രീക്കാണ് ഇത് തീർന്നത് അപ്പോഴെന്റെ മനസ്സ് പറയുന്നത് ആരെങ്കിലും രണ്ടുപേരും കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ അതും അതിനോടൊപ്പം കർത്താവിനെ സ്വദിക്കാമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് സോ ദാറ്റ് ദാറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രൈസ് ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്തോത്രം സ്വർഗത്തിൽ നമ്മൾ കേൾക്കും ഈ വീണ്ടെടുപ്പിൻ്റെ ഗാനം കേൾക്കും സോ വി ആർ ഓൾവേസ് ഹാപ്പി വിത്ത് ദാറ്റ് അത് നമ്മളെ ബോർഡിപ്പിക്കരുത് കാരണം ഓരോരുത്തരും കർത്താവിൻ്റെ രക്ഷയുടെ ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു മനോഹരമായ രക്ഷയുടെ സെലിബ്രേഷനാണ് നമ്മുടെ ജീവിതം ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ തുടക്കത്തെ കുറിച്ച് ഞാൻ ഒരിക്കലും നിങ്ങളോട് സംസാരിച്ചായിരുന്നു പക്ഷെ പിന്നീട് പല സമയത്തും ഞാൻ ആ രക്ഷയുടെ ആരംഭം എവിടെയാണ് എന്നുള്ളത് ഞാൻ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് നോക്കിയപ്പോഴും അത് തുടങ്ങുന്ന കോമൺ ഗ്രേസ് എന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം യോഹൻഡാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവ് പറയുന്നു തേർട്ടി ഫൈവ് Jesus said to them, I am the bread of life. Whoever comes to me shall not hunger, and whoever believes in me shall never thirst. But I said to you that you have seen me, and yet you do not believe. Okay. All that the Father gives me will come to me, and whoever comes to me, I will never cast out. അപ്പം ആരെല്ലാം കർത്താവിൻ്റെ അടുത്ത് വരുന്നോ അവരൊരിക്കലും കർത്താവ് വേണ്ട എന്ന് പറയുന്നില്ല പക്ഷെ ആരൊക്കെയാണ് വരുന്നത് പിതാവ് അവന് നൽകിയവരാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് ക്രിസ്തു കേന്ദ്രമായ ക്രിസ്തു തലയായി മാറുന്ന ഒരു സ്പിരിച്വാലിറ്റി ക്രൈസ്റ്റ് ബിക്കംസ് അവർ ലൈഫ് ആ ഒരു സ്പിരിച്വൽ റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത് ഇറ്റ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് അത് പിതാവിൻ്റെ വിളിയാലാണ് വരുന്നത് ഇന്ന് ഇന്ന് പലപ്പോഴും പലരും പറഞ്ഞു ഒരു കൂട്ടായ്മയിലേക്ക് വരാൻ ഇടയായതിനായിട്ട് ഞാനും അതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു എനിക്കും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കൂട്ടായ്മയായി ഒരു സഭയായി നമ്മൾ മാറുമെന്നുള്ള കാര്യം ബിക്കോസ് ഐ എം ബേസിക്കലി എ പേഴ്സൺ ഹു ലീവ്സ് വൺ ഡേ അറ്റ് എ ടൈം എനിക്ക് ദീർഘമായി പ്ലാൻ ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരാളാണ് എനിക്ക് എൻ്റെ മനസ്സിലതില്ല അതുകൊണ്ട് അതിൻ്റെ ബലഹീനതകളും ഉണ്ടാകാം ബട്ട് ദിസ് ഈസ് റിയലി വാട്ട് ഗോഡ് ഹാസ് ഡൺ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് സൈറ്റ് ഇൻ ഔട്ട് ആസ് ആസ്വെൽ കാരണം നമുക്ക് ഒന്നിച്ചു കൂടി കർത്താവിന് ഈ ഇതേ രക്ഷ പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യുവാൻ ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ ദൈവം നമ്മെ സഹായിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് ആ ദൈവത്തിന് തന്നെ നന്ദി പറയുന്നു ഇവിടെ പറയുന്നത് എൻ്റെ അടുത്തേക്ക് വരുന്നവരെല്ലാം പിതാവ് പറഞ്ഞു വിട്ടതാണെന്നാണ് കർത്താവ് പറയാണ് ഞാൻ അവനൊരിക്കലും പുറത്താക്കുകയില്ല ഒരിക്കൽ പോലും അവന് ഉപേക്ഷിക്കുകയില്ല ഐ ഹാവ് കം ഡൗൺ ഫ്രം ഹെവൻ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ For I have come down from heaven not to ഫോർ ഐ ഹ് will ഡൗൺ ഫ്രം ഹെവൻ നോട്ട് ഹിം ഹു അപ്പോൾ ഈ ഒരു കാര്യം പല ആളുകളും കർത്താവിന് ഒരു പ്രത്യേക വില്ലുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി പലപ്പോഴും പ്രസ്താവിക്കാറുണ്ട് കർത്താവിന് പ്രത്യേകമായൊരു വില്ല് അതായത് പിതാവിന്റെ വില്ലിന് വിപരീതമായ എതിരായ ഒരു വില്ലുണ്ടായിരുന്നു എന്ന് പലരും ചിന്തിക്കാറുണ്ട് അത് കർത്താവ് ഇവിടെ പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വന്നതല്ല ഓക്കെ എൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വന്നതല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമുക്ക് ന്യായമായും ഒരു ചോദ്യം ഉണ്ടാകാൻ പറ്റുന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ അപ്പൊ കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് ആർ ദ കോൺട്രഡിക്ടറി അതുപോലെ ഈ കപ്പെന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പം ആൾക്കാർ ചോദിക്കുന്നത് എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്ന് പറഞ്ഞു കഴിയുമ്പം വിൽ ഹിതത്തിനോട് എഗ്രി ചെയ്യാത്ത ഒരു വില്ലുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ പലപ്പോഴും വരാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു അനുസരണത്തിനുള്ള സബ്മിഷൻ നാൽപ്പതാമത്തെ വാക്യത്തിൽ പറയുകയാണ് ആ മുപ്പത്തൊമ്പത് നാൽപ്പതാമത് വാക്യം ആൻഡ് ദിസ് ഈസ് ദിൽ ഓഫ് യു സെൻ മീ ദ ഐഡ് ലൂസ് ഗിവൺ മീ എന്ന് കഴിഞ്ഞാൽ അവൻ എനിക്ക് തന്നിട്ടുള്ള അവൻ എനിക്ക് തന്നിട്ടുള്ള ആ ആളുകൾ ഒരിക്കലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഡിഗ്രി വിൽ ബൈ ഡിഗ്രി ഓക്കെ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ ഒരു ഓർഡർ ാണ് പുത്രെൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾ പോലും നഷ്ടപ്പെടരുത് ഒരു പുത്രൻ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇവരിലൊരാൾ നഷ്ടപ്പെടരുത് ഇത് കർത്താവിന്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും സത്യമാണ് ഉദാഹരണത്തിന് ഞാൻ എന്ന് കർത്താവിൻ്റെ കർത്താവെ എന്നെ നീ രക്ഷിക്കണം എനിക്ക് സ്വന്തമായി രക്ഷപ്പെടാനുള്ള കഴിവില്ല ഐ എം എസ് എന്നെ ഈ പാപത്തിൽ നിന്നും പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഈ ലോകത്തിന്റെ നാശത്തിൽ നിന്ന് എന്നെ നീ വിടുവിക്കണമേ എന്നൊരു പ്രാർത്ഥന ക്രിസ്തുവിന്റെ ആ യാഗത്തിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിനോട് നമ്മൾ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹി വിൽ നെവർ കാഷ്സ് ഔട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതാണെങ്കിൽ ദൈവത്തിന് നമ്മളെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവൻ്റെ അടുക്കൽ വരുന്നവനെ അവൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല എന്നാൽ ഒത്തിരി പേര് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും അവർ ദൈവത്തിൻ്റെ അടുത്ത് രീതിയിൽ ചെല്ലുന്നില്ല അവർ ചെല്ലുന്നത് അവർക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു ഒരു ദൈവത്തിന്റെ അടുത്തേക്കാണ് അവിടെ സീക്കിംഗ് ക്രൈസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് സാൽവേഷൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സാൽവേഷന് വേണ്ടി നമ്മൾ കർത്താവിനെ അന്വേഷിക്കുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ഞാൻ അന്വേഷിച്ചാൽ എത്തുകയില്ല എന്നുള്ളൊരു പാപബോധവും ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ആൻഡ് സോവറിൻ ആൻഡ് പെർഫെക്റ്റ് എനിക്ക് എന്റെ പ്ലാനിൽ പോലും ഒരു തോട്ട് പ്രോസസ്സിൽ പോലും ആ പെർഫെക്ഷൻ എത്താൻ സാധിക്കുന്ന ആളല്ല അപ്പോൾ യേശുക്രിസ്തുവിന്റെ പെർഫെക്ഷൻ ഞാൻ കാണുകയും അതെനിക്ക് അസാധ്യമായി അനുഭവപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഞാൻ രക്ഷയ്ക്കായി നിലവിളിക്കുന്നത് ഇറ്റ് കംസ് ഓൺലി ആസ് എ റിസൾട്ട് ഓഫ് ദ ദവലേഷൻ ഓഫ് ഗോഡ് ഗോഡ് ടു വാട്ട് ആൻ ഓസം വി ഹാവ് എന്നുള്ള ആ ഒരു റെവലേഷനിൽ നിന്ന് മാത്രമേ ഈ ഒരു നിലവിളി ഉണ്ടാവുകയുള്ളൂ സോ ബേസിക്കലി ഇറ്റ്സ് ഓൾ ജനറേഷൻ നമ്മുടെ ചോദ്യം അതല്ല ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ദ ഫാദർ അപ്പോൾ ഈ ഒരു ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ്യ ഭൂമിയിലേക്ക് വന്നത് എന്താണ് ആ ഇഷ്ടം ആ ഇഷ്ടം എന്ന് പറയുന്നത് ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ള പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാൾ പോലും പിതാവ് അന്ത്യകാലത്ത് തുറന്നു വെച്ച ഈ രക്ഷയുടെ ഡോറിൽ നോക്കിയുന്ന ഒരാൾ നശിച്ചു പോകരുത് അപ്പൊ നോക്കിയണമെങ്കിൽ അതിനു മുമ്പ് ആ ഒരു പിതാവ് നൽകണം അതുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ പിതാവ് നൽകിയ ആളുകൾ ഒരിക്കലും നശിച്ചു പോകരുത് ആ വില്ല് നിറവേറ്റാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് സോ വി ഹാവ് എ വെരി സെക്യൂർ സാൽവേഷൻ വി ഹാവ് എ സാലുവേഷൻ സെക്യൂർഡ് ബൈ ഗോഡ് ദ ട്രിനിറ്റി ഗോഡ് ദ ട്രിനിറ്റി അതായത് എന്താ പറയുന്നേ ഗോഡ് ദ ഫാദർ ഗോഡ് ദ സൺ ഗോഡ് ദോളി സ്പിരിറ്റ് സെക്യൂർ ചെയ്ത ഒരു രക്ഷയാണ് നമുക്ക് ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു കവനറിനെ കുറിച്ച് അതായത് എങ്ങനെയാണ് ഈ പുത്രൻ അനുസരിക്കാൻ വേണ്ടി വന്നതെന്നും എന്താണ് പിതാവിന്റെ ഇഷ്ടമെന്നും എങ്ങനെയാണ് ഈ അനുസരണത്തിന്റെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നു സോ വി ആർ ഗോയിങ് ടു ലേൺ എ ന്യൂ ടോപ്പിക് ഇൻ തിയോളജി ഇൻ തിയോളജിംഗ് വൺ ഓർ ടു വീക്സ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടെടുപ്പിന്റെ ഉടമ്പടി എന്നതാണ് ആ വിഷയം കവനന്റ് ഓഫ് റിഡംഷൻ എന്താണ് ഈ കവനന്റ് ഓഫ് റിഡംഷൻ അതായത് വീണ്ടെടുപ്പിന്റെ ഉടമ്പടി എന്താണ് എന്ന് നമുക്ക് ഞാൻ ചിന്തിക്കുന്നു കാരണം ഈ വീണ്ടെടുപ്പിന്റെ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉടമ്പടി എന്താണ് ആ ഉടമ്പടി അനുസരിച്ചാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവൻ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓക്കെ അപ്പോൾ എന്താണ് ഈ കവനന്റ് ഓഫ് റിഡംഷൻ ഈ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് അത് തൃത്വത്തിനുള്ളിലുള്ള ഒരു ഉടമ്പടിയാണ് നമുക്ക് ഈ ഉടമ്പടിയെ എങ്ങനെ കാണാൻ പറ്റും എവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും തൃത്തത്തിൽ ഉള്ളിലുള്ള ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഉടമ്പടിയാണ് ഈ ഉടമ്പടി എങ്ങനെ മനസ്സിലായി നമുക്ക് അങ്ങനെ ഉടമ്പടി ഉണ്ടെന്ന് അത് പുത്രന്റെ വാക്കുകളിൽ തന്നെയാണ് മനസ്സിലായത് അതായത് പിതാവ് എന്താണ് ചെയ്യുന്നത് പുത്രൻ എന്താണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത് എന്താണ് രക്ഷയിൽ ഈ പ്രത്യേക ദൈവത്തിന്റെ റോൾ എന്നുള്ളത് ദ കവനന്റ് ഓഫ് ഫ്രീഡം എന്ത് കവനൻ്റ് ആണ് ഉള്ളത് നമുക്കിത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വേഴ്സസ് വേഴ്സ് ബൈ വേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഏത് ഉടമ്പടിയിലും നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടുപേര് അല്ല ഏറ്റവും കുറഞ്ഞതിനകത്ത് ഉണ്ടായിരിക്കണം രണ്ട് ചില വാഗ്ദത്വങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം മൂന്ന് ചില കണ്ടീഷൻസ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം നാല് ഇതനുസരിച്ചില്ലെങ്കിൽ ഉള്ള ുര്യോഗം അതിന്റെ കഷ്ടത അതിന്റെ എന്താ പറയുക ആഫ്റ്റർ എഫക്റ്റ് ഇതെല്ലാം ചേർത്താണ് ഒരു കവനൻ ഉണ്ടാകുന്നത് ദൈവം മോശമായിട്ട് കവനൻറ്റിൽ ഏർപ്പെടുമ്പോൾ ദൈവവും ഇസ്രായേൽ ജനവുമാണ് ഇന്നത്തെ പാർട്ടീസ് ഓക്കെ അവിടെ ചില വാഗ്ദത്വങ്ങളുണ്ട് അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട് കണ്ടീഷൻസ് അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷയുമുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ കവനന്റ് എനി കവനന്റ് ഈസ് മെയ്ഡ് ഓൺ ദോസ് ലൈൻസ് ദൈവത്തിന് മനുഷ്യരോട് ഇടപെടുവാൻ കവനന്റ് ആവശ്യമാണ് ഒരു ഉടമ്പടി ആവശ്യമാണ് കാരണം വി ഡോണ്ട് ഹാവ് എ ഫ്രീ പാസേജ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവവും മനുഷ്യരും തമ്മിലുള്ള അകലമാണ് അപ്പോൾ ഈ കവലൻ്റിലൂടെ മാത്രമാണ് ദൈവം മനുഷ്യർ ഏർപ്പെടുന്നത് ദൈവം വന്ന ഓരോ പ്രാവശ്യവും കവനന്റ് ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് ഓക്കെ അപ്പോൾ ഈ നാല് കാര്യങ്ങളില് രണ്ട് നാല് കാര്യ സോറി ഈ നാല് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ഉടമ്പടി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഉടമ്പടി മനുഷ്യരുമായി പല സമയത്തായിട്ട് കർത്താവ് ചെയ്യുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ഇതാണ് സാധാരണഗതിയിൽ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് അപ്പോൾ ഇതല്ലാത്ത ഉടമ്പടികളും ഉണ്ട് ഇതല്ലാത്ത ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് ചെയ്യുന്നതാണ് ചില വാഗ്ദത്തങ്ങൾ ദൈവം വെറുതെ ഇങ്ങനെ തരുന്നു നോഹയോട് പറയുന്നു ഇനി ഞാൻ വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല ഓക്കെ ദാറ്റ്സ് എ ദാറ്റ്സ് എ കവനൻ അത് ഒരു ഉടമ്പടി ആയിരുന്നു നോഹ അങ്ങോട്ടൊന്നും ചെയ്തൊന്നുമില്ല അതൊരു വൺ സൈഡഡ് കവനന്റുകളാണ് ദൈവം തന്നെത്താൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന നമ്മൾ നമ്മുടെ കണ്ടീഷൻസ് റിക്കുവർ ചെയ്യാത്ത കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഈ ഒരു റിഡംഷൻ കവറൻറ് ഓഫ് റിഡംഷനകത്ത് വീണ്ടെടുപ്പിന്റെ ഉടമ്പടി എന്ന് പറയുന്ന ആ ഉടമ്പടിക്കകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ട്രിയൂൺ നേച്ചർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ത്രീ ഇൻ വൺസ് ഓഫ് ഗോഡ് എന്നുള്ള വിഷയമാണ് നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും അക്കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് കവർഷൻ അപ്പോൾ പക്ഷെ പലപ്പോഴും ഇത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ദൈവങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരു ദൈവം മൂന്ന് മോഡില് വരുന്നത് പോലെ ഇപ്പം പുതിയ കൾട്ട് അനുസരിച്ച് പിതാവ് വലിയ ദൈവം പുത്രൻ തുട ചെറിയ ദൈവം എന്നിങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഒത്തിരി ക്രിസ്ത്യാനികൾക്കുള്ളിൽ തോന്നിയിട്ടുള്ളൊരു വിഷയമാണ് വലിയ ദൈവം പിതാവല്ലേ പുത്രൻത്തിരി ചെറുതല്ലേ എന്ന് തോന്നിയിട്ടുണ്ട് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും പുത്രനും തമ്മിൽ വലിപ്പ ചെറുപ്പമുണ്ടെങ്കിൽ അവരുടെ സത്തയിൽ സാരാംശത്തിൽ വ്യത്യാസമുണ്ടെന്നാണ് അതിനർത്ഥം അങ്ങനെ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറും അങ്ങനെ വന്നാൽ രണ്ട് ദൈവങ്ങളായിട്ട് മാറും കാരണം ഒരാളല്ലല്ലോ ഒരാളാണെങ്കിൽ സത്തയും സാരാംശം ഒന്നായിരിക്കണമല്ലോ സോ ഇക്വാലിറ്റി ഷുഡ് ബി ദയർ അതല്ലെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ അനദർ ഗോഡായിട്ട് മാറും അപ്പോൾ ഇക്വാലിറ്റി ഇൻ ദ ട്രിനിറ്റി ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈക്വൽ അല്ലെങ്കിൽ അവർ അൺ ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ടാകും അപ്പോൾ അതൊരു ട്രൈതീസ്റ്റിക് ഫെയ്ത്തിലേക്ക് വരും ഗോഡ് ഈസ് വൺ എന്നുള്ള റെവലേഷന് അതെതിരാണ് ഗോഡ് ഈസ് വൺ മീൻസ് ദർ ഇസ് ഒള്ളി വൺ ഗോഡ് ഗോഡ് ഈസ് വൺ ദാറ്റ് മീൻസ് സത്തയിലും സാരാംശത്തിലും ശക്തിയിലും തുല്യത ഒന്ന് തന്നെ എന്നുള്ളതാണ് അതായത് ദർ ഇസ് നോ ഡിഫറെസ് ഇൻ ദ് ഗോഡ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എസെൻസ് ഉണ്ടെങ്കിൽ എസെൻഷ്യലി വൺ ആണ് എസെൻഷ്യലി വൺ അങ്ങനെ അല്ലെങ്കിൽ ഡിഫറെന്റ് ഗോഡ്സ് എന്ന് വരും വിവരമില്ലാതെ പലരും ഇങ്ങനെ അവർക്ക് തോന്നുക ഓ ഇത് വായിച്ചു നോക്കുമ്പോൾ ഓക്കെ പുത്രൻ തിരികുറഞ്ഞ ദൈവം ആണല്ലോ എന്ന് തോന്നുകയാണ് അപ്പൊ അങ്ങനെ തോന്നി കഴിയുമ്പോൾ അവർ ദൈവത്വത്തെ നിഷേധിക്കുന്നവരായിട്ട് പുത്രന്റെ ദൈവത്തെ ഏകസത്യ ദൈവം എന്നുള്ള അത് പുത്ര പിതാവിന് മാത്രമുള്ളതാണ് എന്ന രീതിയിൽ അവർ വ്യാഖ്യാനം കാരണം അതിന് വ്യാഖ്യാനിക്കാൻ കാരണം ഈ കവനന്റ് ഓഫ് റിഡംഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഓക്കെ അപ്പോ നമുക്ക് ഈ ഉടമ്പടിയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം വാട്ട് വാസ് കവനന്റ് ഓഫ് ദിവസാവ് പറയുന്ന പല വാക്കുകളിലൂടെ നമുക്ക് ഈ ഉടമ്പടിയുടെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹെബ്രയർ പത്തിന്റെ അഞ്ച് ഏഴ് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം വെൻ ക്രൈസ്റ്റ് അവൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നെ കുറിച്ച് പുസ്തക ചുരുളുകളിൽ എഴുതിയിരിക്കുന്നു അപ്പൊ ദൈവം കർത്താവ് എന്തിനാ വന്നത് പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ അതാണ് നമ്മളിപ്പോ വായിച്ചത് ജോഹനാൻ ആറിൽ നമ്മൾ വായിച്ചതാണ് ഞാൻ വന്നത് പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഫാദർ അപ്പൊ ഒറ്റ ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ എന്തിനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ പറയും പക്ഷെ ബേസിക്കലി ഇറ്റ് വാസ് ഒബീഡിയൻസ് ഓഫ് ദ ഫാദർ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ പിതാവിന്റെ ഇഷ്ടം എന്താണ് അവനിൽ അടുത്തേക്ക് ചെല്ലുന്ന ആരും ഒരിക്കലും നശിച്ചു പോകരുത് എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം ഓക്കെ അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് അവനെ ടെമ്പിളിൽ വിട്ടിട്ട് പേരൻസ് പോന്നു കഴിഞ്ഞ തിരിച്ചു ചെന്ന് ഇവനെ കൂടെ ഇല്ലാന്ന് കണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഡിഡ് യു നോ നോട്ട് നോ ദൈ മസ്റ്റ് ബി എബൗട്ട് മൈ ഫാതേഴ്സ് ബിസിനസ് എൻ്റെ അപ്പൻ്റെ ബിസിനസ് അല്ലേ ഞാൻ ചെയ്യേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് നമ്മൾ ഏത് പരിധി വരെ പേരന്റ്സിന്റെ ബിസിനസ് ചെയ്യണം ഏത് പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് പരിധിയിൽ സ്വർഗത്തിലെ പിതാവിന്റെ ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഒരാൾ കർത്താവിന്റെ രക്ഷ പ്രാപിച്ച് അവൻ തലയായി മാറിക്കഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ പറഞ്ഞു പിന്നെ അവര് പേരന്റിന്റെ പേരൻസിന്റെ ക്ലോണായിട്ടല്ല ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്കാണ് വളരേണ്ടത് പലപ്പോഴും പേരന്റിംഗിൽ സംഭവിക്കുന്ന ഒരു കാര്യം പേരൻസ് തിങ്ക് ദർ ചിൽഡ്രൻ ആർ ദ എക്സ്പ്രഷൻ ഓഫ് ദോൺ ഈഗോസ് എനിക്ക് സാധിക്കാത്തത് നിനക്ക് സാധിക്കണം പ്രൊജക്ഷൻ ഓഫ് ഈഗോ ടു ചിൽഡ്രൻ എന്റെ സ്വഭാവമുള്ള മക്കൾ ഉണ്ടാകണം ഇപ്പൊ എന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നതുകൊണ്ടല്ലേ അത് ഞാൻ ഭയങ്കര നല്ലവനാ ചിന്തിക്കുന്നുണ്ടല്ലേ എന്നെ പോലെ ചിന്തിക്കുന്ന മിടുക്കനായ മക്കൾ ഉണ്ടാകണം ഞാൻ ചിന്തിക്കുന്നു അപ്പൊ നമ്മൾ അത് വിടാൻ വിട്ടിട്ട് പറയണം കർത്താവ് നിന്റെ ഷേപ്പ് അനുസരിച്ച് അവർ പോട്ടെ ഫാദേഴ്സ് ബിസിനസ് ഈ ഫാദേഴ്സ് ബിസിനസ് സ്വർഗത്തിലെ പിതാവിന്റെ ബിസിനസ് ആ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ഓക്കെ കർത്താവ് ചോദിക്കുകയാണ് എൻ്റെ ബിസിനസ് അതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ സോ എവറി വൺ ഹുസ് അപ്പ് ഇൻ ദ ബിസിനസ് ഓഫ് ദ ഫാദർ ഇൻ ഹെവൻ കനോട്ട് മൈൻഡ് പീപ്പിൾ അറൗണ്ട് ദം അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ള മാത്രമേ ഉള്ളൂ ഐ മസ്റ്റ് ബി എബൗട്ട് മൈ ഫാതേഴ്സ് ബിസിനസ് അപ്പോൾ ക്രിസ്തുവിൻ്റെ കോളിംഗ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു കോളിംഗ് ആണ് ആ കോളിംഗ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അപ്രസക്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുന്നില്ലെന്നല്ല സ്നേഹത്തിൽ ഒരു കുറവുണ്ടാവില്ല കൂടുതൽ മാത്രമേ ഉണ്ടാവുള്ളൂ ബട്ട് ദേ ആർ നോട്ട് ഇൻഫ്ലുവൻസിങ് അവർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് അവർ ഹെഡ്

ഹി ഒബേഡ് ദ ഫാദർ വേർഡ് ബൈ വേർഡ് ഡിസൈൻ ബൈ ഡിസൈൻ മോമെൻ്റ് ബൈ മോമെന്റ് ഓക്കെ എല്ലായിടത്തും ആ ഒരു ഒബീഡിയൻസ് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ അവിടെ ആ ഒരു വാക്യം നമുക്ക് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു യോഹനാൻ പന്ത്രണ്ടിന്റെ നാൽപ്പത്തൊമ്പതും അൻപതും എൻ്റെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ ആണ് ഐ വിൽ റീഡ് ഫ്രം ദാറ്റ് ബൈബിൾ വുഡ് ലൈക്ക് ടു റീഡ് മലയാളം അവർക്ക് വായിക്കാം ആരെങ്കിലും വായിക്കുന്നെങ്കിൽ വായിക്കാം ഞാൻ വായിക്കാം ഫോർ ഐ ഹവ് നോട്ട് സ്പോക്കൺ ഓൺ മൈ ഓൺ അതോറിറ്റി ബട്ട് ദ ഫാദർ ഹു സെൻഡ് മി ഹാസ് ഹിംസെൽഫ് ഗിവൺ മി എ കമാൻമെന്റ് ഐ നോ ദീസ് കമാൻമെന്റ് ഈസ് എറ്റേണൽ ലൈഫ് ഓക്കെ അപ്പോൾ എല്ലാം പിതാവിൽ നിന്നാണ് പുത്രൻ തുടർന്ന് ചെയ്തത് ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് എവറി തിങ് ദ ഫാദർ ഇസ് ഡൂയിങ് ത്രൂ ദ സൺ

ഇനി പ്പോ വായിച്ച വാക്യം അത് തന്നെ പറയുന്നു പിതാവ് തന്നവരല്ല എൻ്റെ അടുത്ത് വരും അവരെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല പിതാവിന്റെ ഇഷ്ടം അവർ നിത്യജീവൻ പ്രാപിക്കണം ഒരാൾ പോലും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കണം എന്നാണ് ഇനി യോഹന പതിനേഴിന്റെ നാലിൽ പറയുന്നു ഞാൻ നിന്നെ ഈ ലോകത്ത് മഹത്വപ്പെടുത്തിയിരിക്കുന്നു നീ എനിക്ക് തന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്തി തീർത്തിരിക്കുന്നു ഓക്കെ നീ എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്തു തീർത്ത് നിന്റെ നാമത്തെ ഈ ലോകത്തിൽ മുഹത്തപ്പെടുത്തിയിരിക്കുന്നു ക്രൂശില് കർത്താവ് പറയുന്നു ഇറ്റ് ഈസ് ഈസ് ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ഇറ്റ് ഓവർ ഐ ഹാവ് മൈ വർക്ക് അപ്പൊ ഒരു ടാസ്ക് പുത്രന്റെ മേരുണ്ടായിരുന്നു ആൻഡ് ദാറ്റ് വാസ് ഹിസ് ചോയ്സ് ഇതാ കവനന്റെ ഭാഗമായിട്ടുള്ള ദൈവ ദൈവികമായ ഒരു ചോയ്സ് ആയിരുന്നു അത് ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് പിതാവ് റിക്വയർ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് എബ്രൈ ലേഖന പത്തിന്റെ അഞ്ചു വായിക്കുമ്പോൾ അവിടെ കാണുന്നത് കോൺസിക്വെന്റ് ഫോർ മീ ഒരു ശരീരം ഒരു യാഗം അവിടെ റിക്വയർമെന്റ് ആയിരുന്നു ദോഡി വാസ് എ റിക്വയർമെന്റ് നോട്ട് സാക്രി എ ബോഡി ഒബീഡിയൻ പെർഫെക്റ്റ് അത് പിതാവ് ഫിക്സ് ചെയ്തിരുന്നു രാത്രി നാലിന്റെ നാലിൽ പറയുന്നു ന്യായപ്രമാണത്തിന്റെ കീഴിൽ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചു അപ്പോൾ പിതാവ് പുത്രൻ എന്ത് ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് തീർത്ത് ഒരു പെർഫെക്റ്റ് ശരീരം പാപമില്ലാത്ത ഒരു ശരീരം ദൈവത്തിനായി ഒരുക്കപ്പെട്ടിരുന്നു മത്തായിട്ട് മൂന്നാം അദ്ദേഹത്തിൽ ലൂക്കോസിന്റെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ് യേശുക്രിസ്തുവിന്റെ സ്നാനം യേശുക്രിസ്തുവിന്റെ സ്നാനത്തിന്റെ സമയത്ത് പലരും പറയാറുണ്ട് യേശുക്രിസ്തുവിന്റെ സ്നാനം എന്ന് പറയുന്നത് പരസ്യമായിട്ട് നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തന്നാണ് നോ വേ നോട്ട് അറ്റ് ഓൾ യേശുക്രിസ്തുവിന്റെ സ്നാനം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം അത് ദൈവത്തിന്റെ കമാൻമെന്റ് ആയിരുന്നതുകൊണ്ടാണ് അങ്ങനെയാണ് നീതി നിവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ് രോഹനോട് പറയുന്നത് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടുന്നത് നമുക്ക് ഉചിതമാണ് നീ എന്നെ ബാപ്റ്റൈസ് ചെയ്യുന്നത് നീതി നിവർത്തിക്കപ്പെടാൻ വേണ്ടിയാണ് നീ എന്നെ സ്നാനപ്പെടുത്തുന്നത് ഞാൻ ഞാൻ ആരെ രക്ഷിക്കാൻ വന്നോ അവരുടെ പ്രതിനിധിയായി ഈ അനുസരണത്തിലേക്ക് യാഗാർപ്പണത്തിലേക്ക് പെർഫെക്റ്റ് ഒബീഡിയൻസ് ടു ദ ലോ അതിലേക്കുള്ള എൻ്റെ യാത്രയുടെ ആരംഭമാണ് ഐ ജോയിൻ മൈസെൽഫ് വിത്ത് ദോസ് പീപ്പിൾ ഹും ഗോഡ് ഹാസ് ഗൺ മീ ദൈവം എനിക്ക് തന്ന ആളുകളോട് ചേരുവാൻ വേണ്ടി അങ്ങനെ അവരുടെ നീതി എന്നിൽ പൂർത്തിയാക്കാൻ വേണ്ടി അനുസരണത്തിലൂടെ തികഞ്ഞ് ആ യാഗമൃഗമായി മാറാൻ വേണ്ടി സോ കർത്താവ് ആ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഈ ഒരു യാഗം ലേക്ക് പ്രവേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പിതാവ് ഇത് യോഹന്നാൻ പത്തിൽ പറയുമ്പോൾ പുത്രം പറയുന്നത് അതാണ് ഇതിനെല്ലാം ഒരു മറുപടിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് യോഹനാൻ പത്തിന്റെ പതിനെട്ടിൽ പറയുന്നു പത്തിന്റെ പതിനെട്ട് ഇത് ആ ആ ഹെവൻലി കവനടിനെ വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് യോഹനാൻ പത്തിന്റെ പതിനെട്ട് നിയമമായിരിക്കാം എന്റെ കയ്യിൽ സന്ദർഭവശാൽ മലയാളം ദാറ്റ്സ് ബൈ പിടില്ല ദാറ്റ് പത്തിന്റെ പതിനെട്ട് ഇങ്ങനെയാണ് ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രാപിക്കാനും അധികാരമുണ്ട് ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ പുത്രന് തന്നെ അധികാരമുണ്ട് ജീവൻ വെക്കാനും എടുക്കാനും അത് പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു ദാറ്റ് മീൻസ് ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ നടന്നിട്ടുണ്ട് ഇന്ന് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു സോ ദർ ഇസ് എ ഡേറ്റ് അല്ലെ അപ്പൊ ആ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ഐ ഹാവ് കമ്മീഷൻ യുവാസ് മൈ ഫസ്റ്റ് ബോൺ ഓഫ് മെയിൻ ബ്രദർ അപ്പൊ അതിനൊരു ഒരു എക്സ്ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കവനൻ്റെ നമുക്ക് അവിടെ കാണാം ഓക്കെ അപ്പോൾ ഈ ഈ കവനകത്തൊരു കഴിച്ചുണ്ട് ഈ കഴ്സ് എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മാറിയാണ് ആ കവനന്റിലെ കഴ്സ് എടുത്ത് മാറ്റുന്നത് ഗാലാത്തൊരു മൂന്നിന്റെ പതിനഞ്ചിൽ പറയുന്നു ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി കഴ്സ് സോൾഡ് ഓൺ ദ ക്രോസ് ഇന്നും പല ആൾക്കാർ ശാപം എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് അവർ ഈ കവനന്റ് മനസ്സിലാക്കിയിട്ടില്ല ദ നോട്ട് കം ഇൻ ദിസ് ദിസ്റ്റീവ് കവനൻ ദാറ്റ്സ് വൈ ഫീൽ ദീൽ സ്റ്റിൽ അണ്ടർ വാട്ട് യു കോൾ ജനറേഷണൽ കഴ്സ്

അപ്പൊ ന്യായപ്രമാണത്തിന്റെ ശിക്ഷ ന്യായപ്രമാണത്തിന്റെ അനുസരണം ന്യായപ്രമാണത്തിന്റെ റിക്വയർമെന്റ് എല്ലാം നമുക്ക് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ശുശ്രൂഷയിലും കാണാൻ പറ്റും എവ്രിതിങ് ഈസ് അക്കം ഓൺ ദ ക്രോസ് ഓക്കെ ഇനി അപ്പോസ്റ്റർ പ്രവർത്തികൾ രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് നമുക്ക് നോക്കാം അപ്പോസ്റ്റർ പ്രവർത്തികൾ രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് അവിടെ പറയുന്നത് ഈ ഡിവൈൻ പ്ലാനിനെ കുറിച്ചാണ് എന്താണ് ഡിവൈൻ പ്ലാൻ ഒരു നിമിഷം ഒന്ന് എടുത്തോട്ടെ വായിക്കാമോ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തർപ്പിച്ചു കൊന്നു ഒന്ന് ആലോചിച്ചു നോക്കി ദൈവമോ പിതാവ് ഏൽപ്പിക്കുന്നത് എങ്ങനെയാണ് ഏഹ് തൻ്റെ മുന്നറിവിനാലും സ്ഥിര നിർണയത്താലും ആണ് ഡെഫിനറ്റ് പ്ലാൻ അനുസരിച്ച് ഏൽപ്പിക്കുന്നത് ആരുടെ അടുത്തേക്കാണ് ഈ കൊലപാതകങ്ങളുടെ കയ്യിലേക്ക് അപ്പോൾ കൊലപാതകത്തിന്റെ കുറ്റം ആരുടെ മേലാണ് ഇവരുടെ മേലാണ് കാരണം ഇവരെന്തായാലും കൊലപാതകളാണ് അവരുടെ നേച്ചർ അങ്ങനെ തന്നെയാണ് ബട്ട് ഗോഡ് ഹാഡ് എ പ്ലാൻ ടു ഗീവ് എവേ ജീസസ് ടു ദീസ് പീപ്പിൾ അപ്പൊ ഒരു ഒരു കൃത്യമായ പദ്ധതി ഈ പദ്ധതിയുടെ പെർഫെക്ഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ ആരൊക്കെ പിതാവ് ആകർഷിക്കും ഏതെല്ലാം സമയത്ത് എന്തൊക്കെ നടക്കും ഏത് രീതിയിൽ കർത്താവ് ഏൽപ്പിക്കപ്പെടും അവൻ എങ്ങനെ ശാപമായി മാറും എങ്ങനെ ശാപത്തെ നീക്കും എങ്ങനെ മനുഷ്യരെ രക്ഷിക്കും അവരന്ത്യം വരെയും കാക്കും ഇതെല്ലാം വരച്ച് എഴുതി ഡെഫിനിറ്റ് പ്ലാനായിട്ട് സ്വർഗത്തിൽ തയ്യാറാക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ദി ഓഫ് ഫ്രീഡംഷന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗം ദർ ഇസ് നത്തിങ് റിമൈനിങ് ടു ബി അക്കംപ്ലിഷ്ഡ് അതായത് ദൈവം അവൻ്റെ പദ്ധതിയെ പെർഫെക്റ്റ് ചെയ്തിരിക്കുന്നു ദൈവം അവന്റെ പദ്ധതിയെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ പുത്രന്റെ കാര്യമാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് പുത്രൻ എന്തെല്ലാം ചെയ്യും നമുക്ക് ഇങ്ങനെ പറയാം പുത്രൻ പറയുകയാണ് ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യന് പകരം ആകാം ഞാൻ ഈ അനുസരണം പൂർത്തിയാക്കാം ഞാൻ അവന്റെ സ്ഥാനത്ത് നിൽക്കാം ഒരു നിസ്സഹായനായി നിൽക്കാം ദൈവിക ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ൂട്സ് ഒന്നും ഉപയോഗിക്കാതെ അവന് വേണ്ടി ഞാൻ ഈ കഷ്ടത അനുഭവിക്കാം എന്നുള്ളതാണ് പുത്രന്റെ കവനൻ്റൽ പാർട്ട് ആ കവനന്റിലെ പുത്രന്റെ പാർട്ട് അതാണ് ഫുൾഫില്ലിങ് ദിൽ അപ്പൊ അതിനകത്തൊരു വലിയ സഫറിങ് നമ്മുടെ സ്ഥാനത്ത് കർത്താവ് അനുഭവിക്കുന്നു അതിന് കർത്താവ് തന്നെത്താൻ ത്യജിച്ച് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നു കഴിയുമ്പോൾ തന്നെ ആൾക്കാർ പറയണം അയ്യോ വലിയ ദൈവം അല്ല ചെറിയ ദൈവമാണ് ഹൗസ് ടു ദാറ്റ് എങ്ങനെയാണ് ചെറിയ ദൈവം ഉണ്ടാകുന്നത് ചിലടെ പറയുന്നത് യേശുക്രിസ്തു സൃഷ്ടിയാണ് പറയുന്നത് സൃഷ്ടിയാണെങ്കിൽ പിതാവ് നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുന്ന ഒരു മീനിങ് ഇല്ല കാരണം ഒരു സൃഷ്ടിയാണ് ദൈവം പറഞ്ഞു വിട്ടത് ഇപ്പം ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നെ ഇറങ്ങി വന്നാൽ സ്നേഹമാണ് എന്നാൽ വേറെ ആളെ പറഞ്ഞു വിട്ടാലും സ്നേഹമാകുന്നത് എങ്ങനെയാണ് പ്രത്യേകിച്ച് സൃഷ്ടി സൃഷ്ടിയാണെങ്കിൽ അതിനർഥം എന്താ ഒരാൾ പോയ അടുത്തേ ദൈവത്തിന് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ സോ ദർ ഇസ് നോ ലോസ് ഫോർ ഗോഡ് തന്നെയല്ലേ എന്റെ പാവമെല്ലാം കൂടെ മൂന്നാമത് ഒരാളുടെ തലയിൽ വെച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നീതിയാകുന്നത് അത് ദൈവം തന്നെ ഏറ്റെടുത്താലല്ലേ നീതിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ അനുഭവിക്കണം

പുത്രൻ മനഃപൂർവ്വമായി എടുക്കുന്ന ഒരു കവനൻ റോളാണ് ഈ സബോർഡിനേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഇറ്റ് മീൻസ് ദാറ്റ് ഇക്വാലിറ്റി വിത്ത് ഗോഡ് കോംപ്രമൈസ്ഡ് വൈൽ അപ്പോൾ പുത്രന്റെ റോൾ അതാണ് അപ്പൊ പിതാവിന്റെ റോൾ എന്താ നോക്കിക്കേ നമുക്ക് അതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം വിൽ കണ്ടിന്യൂ ദിസ് ഇൻ ദ നെക്സ്റ്റ് കണ്ടിന്യൂ ദിസ് നെക്സ്റ്റ് മൺഡേ പിതാവിന്റെ റോൾ എന്താണ് പിതാവ് പുത്രനോട് പറയുകയാണ് ഞാൻ നിനക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു നീ കഷ്ടങ്ങൾ അനുഭവിച്ച് മരിക്കുമ്പം നിനക്ക് അവിടെ അനുസരണം പൂർത്തിയാക്കാൻ വേണ്ട എല്ലാം ഞാൻ നിനക്ക് നൽകും ഐ വിൽ ഗീവ് യു ദ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ലൈക്ക് അതുപോലെ നീ ആർക്കെല്ലാം വേണ്ടിയാണോ യാഗം കഴിക്കുന്നത് യാഗം കഴിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ മരിച്ചവരുടെ ഉയർപ്പിക്കും നിന്നെ തേജസ്സിൽ ഈ മക്കൾക്ക് ഏതെല്ലാം തേജസ് ലഭിക്കണോ ആ തേജസ് എല്ലാം നിനക്ക് ഞാൻ തരും നമ്മൾ ഈ പിള്ളേരെ എല്ലാവരും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഏത് തേജസ്സിലുണ്ടോ കൊണ്ടുപോകുന്ന ആ തേജസ് ഞാൻ നിനക്ക് തരും നീ അവരുടെ നായകനും വിശ്വാസത്തിന്റെ പൂർത്തീകരിക്കുന്നവനുമായിരിക്കും ഇത് പിതാവ് പുത്ര കൊടുക്കുന്ന വാഗ്ദത്തങ്ങളാണ് വിശ്വസിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകും പിതാവാണ് നൽകുന്നത് പുത്രനിലൂടെ സോ ദാറ്റ്സ് ഗോഡ്സ് ഫാദേഴ്സ് പാർട്ട് ഇൻ സാൽവേഷൻ പിതാവ് പറയാണ് ഞാൻ നീ ആർക്കെല്ലാം വേണ്ടി മരിക്കുന്നു അവരെല്ലാം മക്കളായി അക്സെപ്റ്റ് ചെയ്യുന്നു ബൈ ഫിനിഷിങ് ഓഫ് ദാറ്റ് എഫേർട്ട് അപ്പോൾ പിതാവിന്റെ ഭാഗത്ത് പുത്രന്റെ ഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ ഭാഗത്ത് എന്താ ഉള്ളത് ഞാൻ വളരെ ജനറലായിട്ട് ആയിട്ട് പറഞ്ഞു നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം പരിശുദ്ധാത്മ പറയുന്നത് ഞാൻ അവരുടെ ഉള്ളിൽ വസിച്ച് ഒരു സബോർഡിനേഷൻ റോൾ എടുത്ത് ആരാധന സ്വീകരിക്കാതെ ദാസരൂപത്തിൽ അവർ അവരിൽ ശുശ്രൂഷിച്ച് പുത്രന്റെ ജീവൻ അതിന്റെ ധനം എന്താണ് മക്കളായി എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യത എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെല്ലാം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ഒരു പെർഫെക്റ്റ് സഭയെ ഈ മണവാളനായ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കും അതിനുവേണ്ടി ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഞെരങ്ങിക്കൊണ്ട് ആ ഒരു രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ദാറ്റ്സ് ദ പാർട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദിസ് ഇസ് കോൾഡ് ദ ഡിവൈൻ കവനന്റ് ഡിവൈൻ എഗ്രിമെന്റ് ടു സേവ് ഹ്യൂമൻ ബീങ്സ് ഇതിനകത്ത് യാഗം അനുസരണം റിവാർഡ് കേഴ്സ് എല്ലാം ഉണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കവനന്റെ ദൈവവും മനുഷ്യനും തമ്മിലല്ല ഈ കവനൻ്റെ ബേസിക്കലി ദൈവം തന്നെയാണ് ഓക്കെ ദൈവം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ദൈ ഇറ്റ്സ് അൻ അൺകണ്ടീഷണൽ കവനന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതാണ് ക്രിസ്തു ചെയ്യുന്നത് ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഫുൾഫിൽസ് ഓൾ ദ ദേഷൻസ് ഓക്കെ അപ്പൊ നമ്മളെ ഈ രക്ഷയിലേക്ക് നയിക്കാൻ ഇതല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല ഇതിനെ അതുകൊണ്ടാണ് ഇതിനെ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത് ഇത് ബൈബിൾ മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും വ്യത്യസ്തമായ റോൾസ് അവർ ആ ദൈവം എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ റോൾസ് ഫുൾഫിൽ ചെയ്യുന്നത് ഈ ട്രിനി ട്രിനിറ്റി ട്രൈബൂൺ ഗോഡ് എങ്ങനെയാണ് അത് ആ ആ ഒരു രക്ഷയെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് അത്ഭുതകരമായിട്ട് നോക്കാവുന്ന ഒരു ദൈവിക സത്യമാണ് സെസ് ഇസ് കോൾഡ് കവനന്റ് ഓഫ് റിഡംഷൻ വീണ്ടെടുപ്പിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി നമ്മുടെ ആ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത് പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ദ ബ്ലഡ് ഓഫ് ദ ന്യൂ കവനന്റ് ഇത് എവിടെ നടന്ന കവനൻ്റ് ആണ് ഇത് നമ്മളുമായിട്ടുള്ളൊരു അല്ല ഇത് ത്രിയേക ദൈവം ഏർപ്പെട്ട ഒരു കവനൻ്റാണ് കർത്താവ് രക്തം നമുക്ക് തന്നെ നമ്മളുമായിട്ടുള്ള ഉടമ്പടിയുടെ പേരിലല്ല ദൈവികമായ ഉടമ്പടിയുടെ പേരിലാണ് ഇറ്റ് വാസ് റിക്വയർഡ് ഫോർ അവർ സാൽവേഷൻ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് എപ്പോഴും ദോർത്ത് സ്തോത്രം ചെയ്യുവാനും ദൈവം എത്ര വലിയവനാണെന്ന് നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ടും ഉൾക്കാഴ്ച കൊണ്ടും മനസ്സിലാക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം ഞങ്ങളുടെ സ്വർഗസ്വ പിതാവെ അങ്ങയുടെ മഹത്വമേറിയ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി എത്ര ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി കർത്താവെ അത് സ്വന്തം പുത്രൻ്റെ ജീവൻ അതിനായി നൽകേണ്ടി വന്നാലും കർത്താവ് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള വാഗ്ദത്വം ആ വാഗ്ദത്തിനകത്തേക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം തിരു ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്ന് മുതൽ എന്തേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ